അധികാര ദുർവിനിയോഗം നടത്തി കണ്ണൂരിലെ റിസോർട്ടിന്റെ മറവിൽ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയ ഇ പി ജയരാജന്റേത് കേവലം ഉൾപാർട്ടി പ്രശ്നമല്ലെന്നും വിഷയം പാർട്ടിയല്ല പരിശോധിക്കേണ്ടതെന്നും ഗുരുതരമായ ഈ സംഭവത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണമാണ് വേണ്ടതെന്നും തെറ്റുകാരനല്ല എങ്കിൽ അത് ഇ പി ജയരാജന് ഗുണകരമാകുമെന്നും ഈ വിധം പോയാൽ കേരളത്തിൽ പാർട്ടിയുടെ അവസ്ഥ ത്രിപുരയിലെയും ബംഗാളിന്റെയും പോലെയാകുമെന്നും ഭരണത്തുടർച്ച അണികളെ വഷളാക്കിയെന്ന കാര്യം മാർക്സിസ്റ്റ് പാർട്ടി സമ്മതിച്ചിരിക്കുകയാണെന്നും കെ മുരളീധരൻ എം പി. ഇതിനെ അങ്ങനെ ഉൾപാർട്ടി പ്രശ്നമായിട്ട് കാണാൻ കഴിയില്ല. കാരണം പുറത്തു വന്ന ആരോപണങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. ഇ പി ജയരാജൻ മന്ത്രിയായിരുന്ന കാലത്ത് ഔദ്യോഗിക സംവിധാനം ദുരുപയോഗപ്പെടുത്തി ആ റിസോർട്ടിന് വേണ്ടി ഷെയർ വിരിച്ചു എന്നാണ് ഒരു പ്രധാനപ്പെട്ട പരാതി. അപ്പം മന്ത്രിസ്ഥാനം ദുരുപയോഗം ചെയ്തതെന്ന് പറയുമ്പോൾ ഒരു പൊതുകാര്യമായിട്ട് മാറി. അതായത് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്വകാര്യ റിസോർട്ടിന് വേണ്ടി ഷെയർ വിരിച്ചു എന്ന് പറയുമ്പോൾ അതൊരു പൊതുകാര്യമാണ്. ഇത് പാർട്ടീൻ്റെ അകത്ത് ഒതുങ്ങിയ കാര്യമല്ല. മാത്രമല്ല ആരോപണം ഉന്നയിച്ച ശ്രീ ജയരാജൻ പി ജയരാജൻ അത് നിഷേധിച്ചിട്ടില്ല. മാത്രമല്ല അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ പുറത്ത് പറയാൻ തയ്യാറല്ല എന്ന. അത് വേറൊരു പാർട്ടിയുടെ നയമായിരിക്കാം. പക്ഷേ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആകട്ടെ അത് നിഷേധിച്ചിട്ടുമില്ല. അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുടെ തകരാറുകൾ സംഭവിക്കുമ്പോൾ ഞങ്ങൾ തിരുത്തുന്നതാണ് പറഞ്ഞത്. പക്ഷെ ഈ സംഭവം തിരുത്തേണ്ടതല്ല, അന്വേഷിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി ഇതിൻ്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്ക് പറയാറുള്ളത്. പരാതികളല്ലെങ്കിലും പാർട്ടിയുടെ ഇനിയിപ്പോൾ തിരുത്തൽ നടപടി വരുമല്ലോ. തിരുത്തൽ നടപടി എന്തിനാണ്? തിരുത്തൽ നടത്തുന്നത് എന്തിനാണ്? കുറ്റം ചെയ്തുകൊണ്ടല്ലേ. അപ്പോൾ പാർട്ടി തിരുത്തൽ നടപടി സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് തിരുത്തേണ്ടത് അതറിയാൻ പൊതുജനങ്ങൾക്ക് അവകാശം ഉണ്ടാവുമല്ലോ. തിരുത്തൽ നടപടി പുറത്തു വരുമല്ലോ. അത് ഔദ്യോഗികമായിട്ട് പാർട്ടി രേഖയല്ല. അപ്പോൾ തിരുത്തൽ നടപടി സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ ചെയ്ത കുറ്റം എന്താണ്? എന്തിനാണ് തിരുത്തുന്നത്? തെറ്റ് ചെയ്യുമ്പോഴല്ലേ തിരുത്ത, വെറുതെ ആരെങ്കിലും തിരുത്താൻ പോകും. അപ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തൽ വരും. ആ തെറ്റെന്താണ്? ഔദ്യോഗിക സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്തി. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ആ കാര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തി യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരണം. അതൊരു പക്ഷേ അങ്ങനെ ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്ന ഇ പിക്കും നല്ലൊരു കാര്യമാണല്ലോ. ഇപ്പം അധികം നിരപരാധിയാണെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണത്തിനോട് അദ്ദേഹത്തിന് തന്നെ നിരപരാധിത്വം തെളിയിക്കാൻ സമൂഹത്തിന് കാര്യങ്ങൾ വ്യക്തമാവാൻ ആ നടപടി സഹായിക്കും. അതുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തി യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരണം. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് ഈ റിസോർട്ട് നിലനിൽക്കുന്നത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പാർട്ടി ഗ്രാമമാണ്. മറ്റാർക്കും അങ്ങോട്ട് എടുക്കാൻ പോലും പറ്റില്ല. ഈ വിവാദമുണ്ടായ സന്ദർഭത്തിൽ പല ആളുകളും ഈ റിസോർട്ട് കാണാൻ പോയി. കാണാൻ പോയവർക്ക് ആ പരിസരത്ത് കയറാൻ പറ്റിയില്ല. എല്ലാവരെയും അടിച്ചുപൊടിക്കുക ചെയ്തു. അന്ന് തന്നെ പരാതിയായി. ഇപ്പോൾ പാർട്ടിക്കകത്തുനിന്ന് പരാതി വന്ന സാഹചര്യത്തിൽ അന്വേഷിക്കണം. അല്ലാതെ എല്ലാം ഉൾപാർട്ടി മാത്രമായിട്ട് ഒതുക്കിയാൽ മതിയോ? ഇത്രയേറെ മാധ്യമങ്ങളിൽ വാർത്ത വരികയും ആരോപണം ഉന്നയിച്ചു എന്ന് പറയുന്ന വ്യക്തി തന്നെ അത് നിഷേധിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ എന്തോ സംതിങ് റോങ് എന്നുള്ള കാര്യം വ്യക്തമായില്ലേ? അപ്പോൾ അതെന്താണ്, ആ റോങ് എന്താണെന്ന് അറിയണം. അതുകൊണ്ട് അന്വേഷണം നടത്തി യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരണം. ഇപ്പോൾ ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഒരു കാര്യം സംബന്ധിച്ചു. ഭരണ തുടർച്ച പാർട്ടി അണികളെ വഷളാക്കി ഈ രീതിയിൽ പോയാൽ ബംഗാളും ത്രിപുരയും ആവർത്തിക്കും എന്നുള്ള രീതിയിൽ പാർട്ടി സെക്രട്ടറി തന്നെ പരസ്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇതിപ്പോൾ ഇവിടെ കൊണ്ട് ഒതുങ്ങില്ല. ഇപ്പോൾ തിരുവനന്തപുരത്തെ മേയറുടെ കത്തിൻ്റെ വിവാദം, അവിടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനെതിരായിട്ട് വന്ന ആരോപണം, അതുപോലെ കോഴിക്കോട് ഇപ്പോഴും 2 കോടിയുടെ കണക്ക് പുറത്ത് വന്നിട്ടില്ല. 14.5 കോടിയെന്നും ബാങ്ക് 12.5 കോടിയെന്നും പറയുന്ന കണക്കെന്താ? ഇവിടെ ആരോപണം. കൊല്ലം നഗരസഭയിലും കൊല്ലം നഗരസഭയിലെ ഒരു സി പി എം കൗൺസിലറുടെ ഭാര്യ കുടുംബശ്രീ അംഗങ്ങളെ ചേർത്തുകൊണ്ട് അവിടെ രൂപീകരിച്ച പൊൻപുലരി എന്ന ആ പ്രോജക്റ്റിൽ നിന്ന് 17 ലക്ഷം പിൻവലിച്ചതിൻ്റെ ആരോപണങ്ങൾ അവിടെ നിലനിൽക്കുക. അപ്പോൾ സി പി എം ഭരിക്കുന്ന സ്ഥാപനങ്ങളിൽ
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വരെ പാർട്ടി കയ്യിലെടുക്കുന്നു. മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ലോക്കൽ സെക്രട്ടറി, പഞ്ചായത്ത് ഭരിക്കുന്ന ലോക്കൽ സെക്രട്ടറി, കോർപ്പറേഷൻ ഭരിക്കുന്ന ജില്ലാ സെക്രട്ടറി, കേരള ബാങ്ക് ഭരിക്കുന്നത് സംസ്ഥാന സെക്രട്ടറി, ഇങ്ങനെ പോയത് എവിടെ ചെന്ന് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭരണസമിതികളെ പോലും നോക്കൂട്ടിയാക്കുകയാണ്. പഞ്ചായത്ത് ആക്ട് പ്രകാരം പ്രതിപക്ഷമില്ല, കാരണം എല്ലാവരും ഭരണകക്ഷി അംഗങ്ങൾ എന്നാണ് വെപ്പ്. പക്ഷേ ഭരണം കിട്ടിയ പാർട്ടിയുടെ സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഭരണം പാർട്ടി ഭാരവാഹികൾക്ക് പാർട്ടിയുടെ സെക്രട്ടറിമാർക്ക് അടിയറ വെച്ചതിൻ്റെ ഫലമായി സർവത്ര അഴിമതി ആരോപണങ്ങളാണ്. അപ്പോൾ ആകപ്പാടെ രണ്ടാം പിണറായി സർക്കാർ എന്ന് പറഞ്ഞാൽ ആകെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുക. പക്ഷേ ഈ ഒരു സംഭവം പാർട്ടിക്കകത്തുനിന്ന് വന്ന വിമർശനം, പാർട്ടിക്കകത്ത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ വന്ന വിമർശനം, ആ വിമർശനം പരസ്പര ആരോപണമാണ്, അഴിമതി ആരോപണമാണ്. അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. അതെ, ഇപ്പൊ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികളൊക്കെയുണ്ട്. എങ്ങനെ? അതെ, അത് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അകത്തുനിന്നാണ് പറയുന്നത്. അത് കള്ളക്കടത്തും കരിഞ്ചന്തി നടത്തിയെന്ന് അവർ തീരുമാനിച്ചോട്ടെ, പക്ഷേ ഔദ്യോഗിക സംവിധാനം ദുരുപയോഗപ്പെടുത്തി എന്ന് പറയുമ്പോൾ അത് കേസ് വേറെയാണ്. മറ്റേത് നമുക്ക് തെളിവില്ലാണ്ട് കാര്യങ്ങൾ പറയാൻ കഴിയില്ലല്ലോ. ഔദ്യോഗിക സംവിധാനം ദുരുപയോഗപ്പെടുത്തി എന്ന് പറയുമ്പോൾ അത് സംഭവം മാറി. അല്ല, അത് പാർട്ടി തലത്തിൽ വേണമെങ്കിൽ അന്വേഷിച്ചോട്ടെ, കള്ളക്കടത്ത് നടത്തിയോ തിരിഞ്ഞത് നടത്തിയോ എന്നല്ല. ഞാൻ പറഞ്ഞത് മറ്റേ ഔദ്യോഗിക സ്ഥാനം ദുരുപയോഗപ്പെടുത്തുന്നതും പാർട്ടിക്കകത്ത് എന്തെങ്കിലും കള്ളക്കടത്തോ തിരിഞ്ഞതോ നടത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പറയാനുള്ള കാരണം. മലയാളം ടെലിവിഷൻ കോഴിക്കോട്. ചില നിമിഷങ്ങളിൽ ജീവിതം മനോഹരമായ ഒരു കവിതയാകും. കൊച്ചു കൊച്ചു വിസ്മയങ്ങളുടെ നിമിഷങ്ങൾ, വിജയത്തിന്റെ നിമിഷങ്ങൾ, അഭിമാനത്തിന്റെ നിമിഷങ്ങൾ. ആഘോഷത്തിന്റെ നിമിഷങ്ങൾ, ചിലപ്പോൾ നമ്മളുടേത് മാത്രമായ ചില നിമിഷങ്ങൾ. കവിത ഗോൾഡൻ ഡയമണ്ട്സ് ആഘോഷമാക്കൂ ജീവിതത്തിലെ ഓരോ നിമിഷവും.